സോ എന്തുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിൽ ബോക്സ് മിഡ്ഫീൽഡേഴ്സിന് ഡിമാൻഡ് കൂടുന്നത്? നമ്മൾ കഴിഞ്ഞ സീസൺ പെപ്പും അതുപോലെ തന്നെ ക്ലോപ്പും അവസാനം അർണോൾഡിനെ മിഡ്ഫീൽഡിലോട്ട് കയറ്റുന്നതുകൊണ്ട്, നമ്മൾ അർട്ടേറ്റ സിൻചെങ്കോനെ ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ നിന്ന് മിഡ്ഫീൽഡിലോട്ട് കയറ്റുന്നതുകൊണ്ടും, അതുപോലെ തന്നെ പെപ്പാണ് ആദ്യം നമ്മൾ ഇതുകൊണ്ട് ക്യാൻസലോനെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോൺ സ്റ്റോൺസിനെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോച്ച്മാർ ഇത് ചെയ്യുന്നത്? ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്, നമ്മളാണെങ്കിൽ പെട്ടെന്ന് കാര്യം പറഞ്ഞു വിടുവാണ്. ഇതിനൊത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതിനുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ ടാക്ടിക്കൽ ബോൾ ഇവിടെ എടുക്കുകയാണ്. നമ്മുടെ ടീം ബ്ലൂ ആണ്, ബ്ലൂ ആണ് നമ്മുടെ ടീമായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡ് 3 ആണ്, 6, 7, 8 നമ്മുടെ മിഡ്ഫീൽഡ് 3 ആണ്. അപ്പം ഈ നമ്പർ 4 വിങ് ബാക്കായിട്ട് കളിക്കുന്ന നമ്പർ 4 മിഡ്ഫീൽഡിലോട്ട് കയറുന്നു. അപ്പം നമ്പർ 6ഉം 4ഉം കൂടെ ഒരു ഡബിൾ പിവറ്റ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ അതേ നമ്പർ 7ഉം 8ഉം വരുന്നു. അപ്പം അവരുടെ മിഡ്ഫീൽഡായ 3 മിഡ്ഫീൽഡേഴ്സിനെതിരെ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ വരികയാണ്, 4-3 വരികയാണ്. അപ്പം ഇവിടെ ഒരു ബോക്സ് ഫോം ചെയ്യുകയാണ്, എല്ലാവരും എയിം ചെയ്യുന്ന ഇതാണ്, ഒരു ബോക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ കോച്ചുമാരും മേജറായിട്ട് എയിം ചെയ്തത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സ് ഇവിടെ ഒരു ഫോം ചെയ്യുകയാണ്. ഇവർ 4 മിഡ്ഫീൽഡേഴ്സ് എഗെയിൻസ്റ്റ് ദ 3 മിഡ്ഫീൽഡേഴ്സ് വരികയാണ്, അവരുടെ ഇവിടെ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് വരികയാണ്. അപ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൾ ഇൻ ഫ്ലൈ വരുമ്പം ഈ 4 പേർക്ക് ഈ 3 മിഡ്ഫീൽഡേഴ്സിനെതിരെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് വരികയാണ്. അപ്പം ഇതാണ് മേജറായിട്ട് എല്ലാ കോച്ചുകളും നോക്കുന്നത്, മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുക, ഓപ്പോസിഷൻ്റെ 3 മിഡ്ഫീൽഡിനെതിരെ 4 മിഡ്ഫീൽഡിനെ അണിനിരത്തി ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക, ബിൽഡപ്പ് ഈസി ആക്കുക, കൂടാതെ സെൻറ്റർ ഫോർവേഡ് അടിക്കുന്ന പ്ലെയറിനും കൂടെ ഇറങ്ങി വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഇപ്പം ഈ പെപ്പാണേലും ക്ലോപ്പാണേലും മർട്ടായിട്ടാണേലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന് വേറൊരു ഗുണമുണ്ട്, ഇപ്പം ബോൾ ലൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബോൾ ലൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഓപ്പോസിഷൻ്റെ മിഡ്ഫീൽഡിൻ്റെ കയ്യിൽ നിന്നും ഈസി ആയിട്ട് പ്രസ് ചെയ്തെടുക്കാനായിട്ടും ഈ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് യൂസ്ഫുൾ ആവാറുണ്ട്. പ്രത്യേകിച്ചും ഓപ്പോസിഷൻ്റെ മിഡ്ഫീൽഡേഴ്സ് പ്രസ് റെസിസ്റ്റൻ്റ് ആയ പ്ലെയേഴ്സ് അല്ലെങ്കിലും അത് ടെക്നിക്കലി അത്ര ഗിഫ്റ്റഡ് അല്ലെങ്കിലും 4 മിഡ്ഫീൽഡേഴ്സ് എപ്പോഴും അറ്റാക്കിന് കാണും. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ മാൻ നമ്മുടെ ടീമിൽ കാണും മിഡ്ഫീൽഡ്. അപ്പോൾ ഇവരുടെ 3 മിഡ്ഫീൽഡ് ഉള്ളവർക്കെതിരെ നമ്മുടെ 4 പ്ലെയേഴ്സിനിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പലപ്പോഴും ഈ കൊടുക്കുന്ന ആ ഒരു ത്രൂ പാസസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ആ എക്സ്ട്രാ പ്ലെയറിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെൻറ്റർ ഫോർവേഡിനും ഇറങ്ങി വന്ന് പ്രഷർ ചെയ്യുന്നതാണ്. അപ്പം ഫസ്റ്റ് പ്രഷർ എന്തായാലും അറ്റാക്കേഴ്സ് ചെയ്യും, കൂടാതെ ഡിഫൻഡേഴ്സിൽ നിന്ന് പ്രഷർ ബീറ്റ് ചെയ്താൽ ഓപ്പോസിഷൻ്റെ ഡിഫൻസ് ഇവരുടെ മിഡ്ഫീൽഡിൽ ബോൾ എത്തിക്കുകയാണെങ്കിൽ 4-3 എന്ന് പറയുന്ന മുമ്പർക്കൽ അഡ്വാൻറ്റേജ് വരികയും ഇവരുടെ ത്രൂ പാസസ് ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലെയറിന് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബോൾ കിട്ടുന്ന മിഡ്ഫീൽഡർ ആരാണോ അവരെ 2 പ്ലെയേഴ്സിന് ഈസി ആയിട്ട് അവരെ ചെന്ന് പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പാസിംഗ് ലൈൻ ഈ 2 മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് ഈ ഇദ്ദേഹത്തിന് പാസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ബ്ലോക്ക് ചെയ്യുക, കൂടാതെ 2 പ്ലെയേഴ്സിന് 2 എക്സ്ട്രാ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് നമുക്ക്, അവർ 2 പ്ലെയേഴ്സിന് ഈസി ആയിട്ട് ചെന്ന് ഈ പ്ലെയറിനെ പ്രഷറൈസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യാനും തങ്ങളുടെ ടീമിൻ്റെ കയ്യിലെത്തിക്കും. പിന്നെ പതുക്കെ ആ മിഡ്ഫീൽഡ് 4 ആ ഒരു ബോക്സ് മിഡ്ഫീൽഡ് ഫോം ചെയ്തിട്ട് ഇവർക്കിടയിൽ പതുക്കെ പാസിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും തുടങ്ങും. അങ്ങനെ ബിൽഡപ്പ് തുടങ്ങാനായിട്ടും അല്ലെങ്കിൽ അവിടുന്ന് സ്ട്രൈക്കേഴ്സിലോട്ട് ബോൾ എത്തിക്കാനായിട്ടും സാധിക്കും. ഇതാണ് പെപ്പും ക്ലോപ്പും അർട്ടെറ്റയും കഴിഞ്ഞ സീസൺ ഒരു ബോക്സ് മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിച്ച് ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഓപ്പോസിഷനെതിരെ നേടാനായിട്ട് സാധിച്ചത്. ഈ ഒരു ബോക്സ് മിഡ്ഫീൽ തിയറി എന്ന് പറയുന്നത് അതാണ്. ഇപ്പം ബോക്സ് മിഡ്ഫീൽഡ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷ് കമൻറ്റേറ്റേഴ്സും കൂടാതെ ഇംഗ്ലീഷ് പണ്ഡിറ്റ്സും അനലൈസ് ചെയ്യുന്നവരൊക്കെ പറയുന്നത്. അപ്പം ഈ 4 പേര് കൂടി ഒരു ബോക്സ് ഫോം ചെയ്ത് ആ ഒരു എന്നാ പറയുക 3-4 അഡ്വാൻറ്റേജ് ഒരു 4 കോർണേർഡ് ബോക്സ് അതാണ് ഇവർ ഈ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റത്തിന് കുറേ വീക്ക്നെസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്കാണെങ്കിൽ പിന്നീട് പറയാം. പല കോച്ചുകളും ഈ സിസ്റ്റം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സീസൺ ഇതിൽ നിന്നും വേറൊരു ടാക്ടിക്കൽ ചേഞ്ച് നമുക്ക് ഈ ക്ലോപ്പിൽ നിന്നും പെപ്പിൽ നിന്നും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.